എപ്പോഴെല്ലാം സമുദായം സന്തോഷത്തിലാണോ പിന്നെ ആ മനുഷ്യനെ കാണാനില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യന് നൽകിയ ഈ വലിയ നേട്ടത്തിന്റെ പിന്നിൽ എന്ന് നാം മനസ്സിലാക്കുന്നു. അതാണ് വൽആഖിബതു ലിൽമുത്തഖീൻ, ആകർഷത്തിന് തിരിഞ്ഞു നോക്കാത്തവരാ. ഇനി എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരുടെ ശബ്ദത്തിന് വേറെയുള്ളവർ കാത്തുനിന്നിരുന്ന ഒരു കാലത്ത് മറ്റുള്ളവരുടെ സന്ദേശങ്ങൾക്കും ശബ്ദങ്ങൾക്കും ആശയം നൽകിയാൽ ഇങ്ങനെ ഒരാൾ പിന്നെ വേറെയില്ല. ചടുലമായ ചിന്താശേഷിയുള്ള ആൾ, സുചിന്തിതമായ തീരുമാനമുള്ള ആൾ, ഏതൊരാളോടും കരുത്തുറ്റ കാര്യം ആരോടും പറയാൻ മടിയില്ലാത്തവരാണ്, ആരുടെ മുന്നിലും ധീരമായി കാര്യം പറഞ്ഞിരുന്നവരാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുമുസ്ലിയാർ എന്നത് വലിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഒരു വലിയ മനുഷ്യനെയാണ് നമുക്കിവിടെ നമ്മുടെ ഇടയിൽ നിന്ന് അള്ളാഹുവിങ്കിലേക്ക് യാത്രയായിട്ടുള്ളത്. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു മർഹമത്ത് നൽകട്ടെ. അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പ്രധാനമായും ഓർമ്മ വരികയാണ്. മുഖാമ ബിഹവായിജിൽ മുസ്ലിമീൻ അഖൂനു വാഖിഫൻ ഇൻദ മീസാനിഹി, ഒരു പണ്ഡിതന് വേണ്ടത് മുഴുവനും ആ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. ഞാൻ എവിടെയാണ് മാനുമസ്ലിയാർ ഏറ്റവും മഹാനായി കണ്ടത്? വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായി. എങ്ങനെയാണ് ആ കാഴ്ചപ്പാട്? പാടാണ് ഷംസുൽ ഉലമയ്ക്ക് ശേഷവും ഷംസുൽ ഉലമയോട് കൂടെയും ഈ ഉമ്മത്തിന് ബലം നൽകിയിട്ടുള്ളത് എല്ലാവർക്കും. അതാണ് കാരണം. കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാഹിബ് അനുശോചനത്തിൽ സംസാരിക്കവേ ഞങ്ങളെല്ലാവരുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് എങ്ങോ ഏത് നിലക്ക് നീങ്ങണമെന്ന് ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്തു തന്നിരുന്ന ഒരാൾ ആ മനുഷ്യന്റെ ശബ്ദത്തിനനുസരിച്ച് നീങ്ങിയപ്പോൾ ഒരു അപരാധവും പറ്റിയിരുന്നില്ല, ആ രൂപത്തിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി നിന്ന ഒരാൾ എന്ന്. അത് സത്യമായിരുന്നു. ഏതൊരു നന്മയുടെയും നീക്കത്തിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുണ്ടായിരുന്നു. ആ മാനുമുസ്ലിയാരുടെ ബന്ധമാണ് സത്യത്തിൽ നാട്ടിക എന്ന വലിയ വലിയ മനുഷ്യനെ കേരളത്തിന് സമർപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഭാഗത്തെ ആളുകൾക്കൊക്കെ ഒരു എളിമ ഞാൻ കാണുന്നു, ഞാൻ നീട്ടി പറയുന്നില്ല. ഓരോ ഭാഗത്തെ ആളുകളും അവിടെയുള്ള വലിയ മനുഷ്യരെ കണ്ടുപിടിക്കും. ആ കരുവാരക്കുണ്ട് കാളികാവ് ഭാഗത്തെ ആ പണ്ഡിതന്മാർക്കൊക്കെ ഒരു വല്ലാത്ത എളിമ ഞാൻ കാണുന്നു. പലയിടത്തും ഇല്ലാത്ത ഒരു ഒരു നന്മ ആ ഭാഗത്തെ ആളുകൾക്കൊക്കെ ഞാൻ കാണുന്നു. എന്തുകൊണ്ട്? അത് ആ മനുഷ്യനിൽ നിന്ന് കണ്ടുപിടിച്ചതായിരിക്കും. ഇടക്കിടെ ആൺകുട്ടികൾ വരും എന്ന് മുമ്മിനീനാന്ന് പറഞ്ഞാൽ തന്നെ റിജാലും എന്ന് പറയേണ്ടതില്ല. കാരണം ആണുങ്ങളായ പുരുഷന്മാർക്കാണ്, പുരുഷന്മാരായ വിശ്വാസികൾക്കാണ് മുമ്മിനീനാന്ന് പറയാം. പിന്നെ തന്നെ റിജാലും എന്ന് പറയുന്നത് ആയത്ത് നോക്കിയാൽ സത്യത്തിൽ ചിരി വരും. എന്നാലും അല്ലാഹു പറഞ്ഞു മിനൽ മുമ്മിനീന റിജാലുൻ, മുമ്മിനീങ്ങളിൽ ചില ആൺകുട്ടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ചിന്തിക്കും, എല്ലാവരും ആൺകുട്ടികൾ ആണാണെങ്കിലും ആണ് എന്ന് പറയാവുന്ന വിധത്തിൽ ആയിക്കൊള്ളണം എന്നില്ല. ചിലരൊക്കെ ആണാണെന്ന് അറിയപ്പെടുന്നത് ഇടക്കിടെ അവരുടെ ഭാര്യമാർ പ്രസവിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതൊരാണായ മനുഷ്യൻ ആണ് തന്നെ, സത്യത്തിൽ ആണ്. നിങ്ങൾ ചിന്തിക്കും, എന്റെ നാട്ടിൽ നിന്ന് അനവധി കിലോമീറ്റർ ഉണ്ട് മാനുമുസ്ലിയാരുടെ നാട്ടിലേക്ക്. എന്നാലും എന്റെ നാട്ടിലൊരു പ്രശ്നം ഒരു വിഷയം ഉണ്ടായാൽ അത് നമുക്ക് മുസ്ലിയാരോട് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാനുമുസ്ലിയാരോട് ചോദിക്കാം എന്നാണ്. ഒരു 10, 35, 40 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു പ്രദേശത്ത് ഒരു വിഷയമുണ്ടായി, അതൊക്കെ മുസ്ലിയാരോട് ചോദിക്കാം എന്ന് പറഞ്ഞാൽ, അല്ല അത് മുസ്ലിയർ എങ്ങനെയാണല്ലോ പറഞ്ഞത്, മുസ്ലിയർ അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാനുമുസ്ലിയാർ എന്നാണ്. എന്റെ നാട്ടിന്റെയും മാനുമുസ്ലിയാരെ കരുവാരക്കുണ്ടിന്റെയും ഇടയിൽ ആയിരക്കണക്കിന് മുസ്ലിയാന്മാർ വെറിയുണ്ട്, എല്ലാവരുണ്ട്. എന്നാലും മുസ്ലിയർ എന്ന് പറഞ്ഞാൽ അത് മാനുമുസ്ലിയാരാ. ഇവിടെയാണ് ആ 15 ലക്ഷം ജനങ്ങളും ഞാൻ മരിച്ചിട്ട് മാനുമുസ്ലിയാർ ബാക്കിയായെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ള കാരണവും. സത്യത്തിൽ എല്ലാവരും ആലോചിക്കും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു മുസ്ലിയാർ മരിച്ചതിന് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ വേബത്ത് കൊള്ളുന്നത്? അതിനൊരു മറുപടി പുണ്യനബിയുടെ ഒരു ഹദീസ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അന്നാസു കമീഅത്തു ഇബിലിൻ ലാ തജിദു ഫീഹാ റാഹില, മനുഷ്യർ 100 ഒട്ടകമുള്ള ഒരു ഒട്ടകക്കൂട്ടത്തെ പോലെയാണ്. ഒരാൾക്ക് 100 ഒട്ടകമുണ്ട്, അയാളെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അയാൾക്ക് എന്ത് സുഖമാണ്, അയാൾക്ക് കൂഫയിലേക്കും ബസ്റയിലേക്കും പോകാൻ ഏതൊട്ടകത്തെയും പിടിക്കാമല്ലോ, അയാൾക്ക് 100 ഒട്ടകമില്ലേ എന്ന് വിചാരിക്കും. എന്നാൽ ലാ തജിദു ഫീഹാ റാഹില, അടുത്ത് ചെന്നാൽ വാഹനമാക്കാവുന്ന ഒരൊറ്റ ഒട്ടകവും അക്കൂട്ടത്തിലില്ല.
പ്രധാനപ്പെട്ട വിഷയം. മനുമുസ്ലിയാർ എന്ന മനുഷ്യനെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. എന്താണ് 15 ലക്ഷം കടപ്പുറത്ത് കൂടിയ മനുഷ്യരും മനുമുസ്ലിയാരും തമ്മിലുള്ള ഞാൻ കണ്ട ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇനിയും ആളുണ്ടാവാം, ഉണ്ടാവുകയും വേണം. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ ഏതൊരു വിരലും ആദ്യം ചൂണ്ടിയിരുന്ന ആൾ ഇതാണ് പുണ്യനബി പറഞ്ഞ ഒരു വാക്ക്, അന്നാസു കമി അതിബിരിൻ. എമ്പാടും ആളുണ്ട്, ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കുറെ ആളുണ്ടല്ലോ. ഇനി നിങ്ങൾ പറയും മാനുമുസ്ലിയുടെ സ്ഥാനത്തേക്ക് ഇതാ ഈ ഒരാൾ, അതുപോലെ അനുയോജ്യനായ ഒരാൾ, ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കണ്ണ് എന്നോട് ഒരാളെ പറയും. ഇനി ഒരാൾ ഉണ്ടാവില്ലെന്നൊന്നും എനിക്ക് പറഞ്ഞില്ല, ഉണ്ടാവും, ഉണ്ടാവുകയും വേണം, അള്ളാഹു തരട്ടെ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ സത്യത്തിൽ നമ്മളെ അവർ വേദനിപ്പിക്കും. ഞാൻ എന്റെ മനസ്സറിഞ്ഞ് കരഞ്ഞത് നാട്ടിക മൂസമുസ്ലിയാർ മരിച്ചിട്ടാണ്. പിന്നെ ഞാൻ മനസ്സറിഞ്ഞ് കരഞ്ഞത് ഉമർ ഋഷാപുരങ്ങൾ വഫാത്തായിട്ടാണ്. ഒരു നിലക്ക് അതിനേക്കാൾ ഞാൻ കരഞ്ഞത് മാനുമുസ്ലിയാർ മരിച്ചിട്ടാണ്. കാരണം അവർക്കൊക്കെ ശക്തിയായിരുന്നു ഈ മനുഷ്യൻ. എല്ലാവരും കരഞ്ഞു, ഒക്കെ കരയെന്നേരുന്നു, എല്ലാവരും കരയായിരുന്നു. ഇതെന്നതിന് കാരണം അന്നാസു കമീ അതീബിലിൻ, മനുഷ്യർ 100 ഒട്ടകമുള്ള ഒരു ഒട്ടകക്കൂട്ടം പോലെയാണ്. ലാ തജിദു ഫീഹാ റാഹില, അതിൽ വാഹനമാക്കാൻ, അടുത്ത് എന്ന് നോക്കിയാൽ വാഹനമാക്കാൻ പറ്റിയ ഒന്ന് പോലും ഉണ്ടാവില്ല. ഇതാണ് മൊത്തം മനുഷ്യരുടെ രീതി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു. അതുകൊണ്ട് ആ അർപ്പണ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ലവരായി നമുക്ക് ജീവിക്കണം. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ. ആ ആദർശത്തിന് അണുവിള വ്യത്യാസപ്പെടുത്താതെ ചരിത്രത്തിന്റെ ആ നിയോഗത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ മതിയാകൂ. ഇത് കേവലമുള്ള ഒരു അനുസ്മരണമാണ് എന്ന് വിചാരിക്കരുത്, ഇതൊരു ശക്തി സംഭരണമാണ്. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ. ആ വലിയ മനുഷ്യർ കാട്ടിയ ഉദാത്തമായ വെളിച്ചത്തിന്റെയും വെളിച്ചമായ വെളിച്ചത്തെ പോലും ഇരുട്ടാക്കിയ വെളിച്ചത്തിന്റെ ആളുകളെയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വളരെ താഴ്മയോടെയും വിനയത്തോടെയും അപേക്ഷിച്ചുകൊണ്ട്, സമർപ്പിതമായ ഒരു ജീവിതമാണ് ആ മനുഷ്യന്റെ ഉന്നതമായ ജീവിതത്തിന്റെ പാഠം എന്ന് നാം മനസ്സിലാക്കുന്നു. ഏറ്റവും വലിയ സമർപ്പണം അള്ളാഹുവിന് വേണ്ടി സമർപ്പണം, അചഞ്ചലമായ സമർപ്പണം, ആരെയും മുഖം നോക്കാതെ സമർപ്പണം. താൻ ഏതൊരു ആദർശത്തിൽ ഓന്നു നിന്നു, ആ ആദർശത്തിൽ അചഞ്ചലമായി നിലകൊള്ളുകയും അതിന്റെ പിന്നിൽ എന്തു വന്നാലും അവിടെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യന്റെ പാഠം ഇതാ 10-15 ലക്ഷം ജനങ്ങൾക്ക് നോക്കി കാണാവുന്ന വിധത്തിൽ ആ മരണവും സംഭവിച്ചിരിക്കുന്നു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.